ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബാച്ചിലേഴ്സ് അടുക്കള. ഞാൻ സജീവ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ മസാല റോസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, പെരിഞ്ജീരകം, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പട്ട, കുരുമുളക്, ഏലക്ക മുതലായ ഐറ്റംസ് വേണം, ഉപ്പും. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ അളവിലുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യൻ മട്ടനാണ്. ഇതിലേക്ക് ഞാൻ ഈ പറഞ്ഞ ചേരുവകളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിലൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മട്ടൻ ആയതുകൊണ്ട് മട്ടനും ബീഫും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലേക്കിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് ഞാനിത് ഈ മസാല എല്ലാം കൂടെ ഇട്ടിട്ട് മൂടി വെച്ച് ഞാനിത് തന്നെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ദൈവരളവിൽ കുറച്ച് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മസാല ആക്കാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തെടുക്കാം. മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാമാണ് വേണ്ടത്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. അപ്പം പാനും എണ്ണയും ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഞാനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചതച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഫുൾ കുടം വെളുത്തുള്ളിയും കുറച്ച് ഒരു അര മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും കൂടെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് വഴണ്ടി ജസ്റ്റ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 സവാളയും കൂടെ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഫുള്ള് മിക്സാക്കിയതിന് ശേഷം ഈ ഉള്ളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണിൻ്റെ അളവിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് വരും. അതിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ച് കരിയിക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മുടെ ഇതിൽ നിന്ന് ചെറുതായിട്ട് വിസിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മട്ടനിൽ നിന്ന് കുക്കറിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് തന്നെ ഇത് വേവിക്കാം. ഉപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയാണ്. ഇനി ഞാൻ മൂടി വെച്ച് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം എപ്പോഴും കുക്ക് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കുക. 1-5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒന്ന് അടി പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു വേവ് ആയി വരേണ്ടി വന്നതിന് ശേഷം ഞാനിപ്പോൾ 4 മുതൽ 5 വരെയുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇതേപോലെ നടുവിൽ നിന്ന് കുറി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മളിപ്പം ഓൾറെഡി പച്ചമുളക് കൂടാതെ മുളക് പൊടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അതിൽ. അപ്പോൾ അതനുസരിച്ച് എരിവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇനി ഒരു ഫുൾ തക്കാളി, ഒരു വലിയ പീസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഇതിനകത്ത് കുഴഞ്ഞ് വരണം, അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു പരുവാവുന്നത് വരെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ 1-5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി. നമ്മൾ നേരത്തെ മുളകൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. നമ്മൾ മട്ടനിൽ ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിൻ്റെ മേലെ ഗരം മസാല, പിന്നെ നിങ്ങളുടെ മട്ടൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാല മാത്രമേ മതിയാവും. അപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഈ മസാല എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. ഇപ്പം നല്ല രീതിക്ക് വരണ്ടു വന്നിട്ടുണ്ട്, മസാലയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുക്കറിൽ നിന്ന് 3 വിസിൽ കേട്ട ഓഫ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മട്ടൻ നല്ല രീതിക്ക് മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ. ഇപ്പം ഇതിൽ ഇത്രയും വെള്ളമുണ്ട്, നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ മട്ടനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമുണ്ട്, അതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച്, മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് ഇതിനൊന്ന് 1-5 മിനിറ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിക്ക് ഒന്ന് കുക്കായി വരും. നമ്മളിപ്പോൾ 3 വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ, കുറച്ചും കൂടെ വേവ് വരാനുണ്ട്. ഈ സമയത്ത് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒരു അല്പം നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതിയോ, നീര് കുറവുള്ളതാണെങ്കിൽ ഒരു ഫുൾ നാരങ്ങയോ ഒന്ന് പിഴിഞ്ഞ് ഒരു പുളിപ്പിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് ഉപ്പും മുളകും ഒക്കെ നോക്കാം എല്ലാം പാകമാണോ എന്നുള്ള.
എന്നിട്ട് ഇപ്പം ഉപ്പ് പാകമല്ലാത്തതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂണിൻ്റെ താഴെയും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നോക്കി, ഇപ്പോൾ പാകമാണ്, എരിവും ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് വീണ്ടും കുക്ക് ചെയ്തെടുക്കാൻ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ മൂടി വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിനകത്ത് നല്ലതുപോലെ ചേർന്ന് വരും. എന്നിട്ട് മൂടി വെച്ച് വീണ്ടും ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ ആയി തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു സാധനം ചേർക്കുന്നുണ്ട്. നമ്മുടെ നെയ്യാണ്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ മസാല റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.